വലിയ തോതിൽ ജനങ്ങളുടെ പിന്തുണ ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ബഹുജന പങ്കാളിത്തം പദയാത്രയ്ക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് എല്ലായിടത്തും കാണുന്ന ജനക്കൂട്ടം തെളിയിക്കുന്നത്. കേരളത്തെ കേന്ദ്രം അവഗണിക്കുന്നു എന്നുള്ള മുഖ്യമന്ത്രിയുടെ വാദഗതി ഇടതുപക്ഷ മുന്നണിയുടെ പ്രചാരണം കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ വിലപ്പോകുന്നില്ല എന്നുള്ളതാണ് സത്യം. നിയമസഭയിൽ ധനകാര്യമന്ത്രി ഒരു കണക്ക് പറയുന്നു, സംസാരിക്കുന്ന മന്ത്രിമാർ വേറൊരു കണക്ക് പറയുന്നു. കേരളം എങ്ങനെയാണ് അവഗണിക്കപ്പെട്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച് വ്യക്തമായ ഒരു കണക്കുമില്ലാതെ നിയമസഭാ വേദിയെ തികഞ്ഞ അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കാനുള്ള അവസരമാക്കുക. നിയമസഭയ്ക്കകത്ത് അവാസ്തവമായിട്ടുള്ള കാര്യങ്ങളാണ് മുഖ്യമന്ത്രി ധനകാര്യമന്ത്രിയും പറയുന്നത്, മന്ത്രിമാർ പറയുന്നു. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കേരളത്തിന് കേന്ദ്രം എന്തെല്ലാം ചെയ്തു എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു കണക്കും സർക്കാർ എവിടെയും പറയുന്നില്ല. കേരളത്തിന് ലഭിച്ച നികുതി വിഹിതത്തെ സംബന്ധിച്ചോ അധികം ലഭിച്ച മറ്റ് ആനുകൂല്യങ്ങളെ സംബന്ധിച്ചോ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റിനെ സംബന്ധിച്ചോ ജി എസ് ടി ഷെയറിനെ സംബന്ധിച്ചോ കോമ്പൻസേഷനെ സംബന്ധിച്ചോ ഒന്നും തന്നെ സർക്കാർ ഒരു കണക്കും പറയുന്നില്ല. വ്യാജ പ്രചരണമാണ് മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും ഈ വിഷയത്തിൽ നിയമസഭയിൽ അടക്കം നടത്തുന്നത്. തെരുവിൽ പ്രസംഗിക്കുന്നത് പോലെയാണ് മന്ത്രിമാർ നിയമസഭയിൽ കവലപ്രസംഗം നടത്തുക. കേന്ദ്ര അവഗണന എന്നുള്ളത് ഒരു പച്ചക്കള്ളമാണ്. കേന്ദ്രം കേരളത്തെ അവഗണിക്കുന്നില്ല എന്ന് മാത്രമല്ല, കേരളത്തിന് വലിയ പരിഗണനയാണ് നൽകുന്നത് എന്നുള്ളതാണ് സത്യം. ദില്ലിയിൽ സമരം ചെയ്യാൻ പോകുന്ന ആളുകൾ കേരളത്തിലെ ജനങ്ങളോട് കഴിഞ്ഞ 10 വർഷം കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ച ആനുകൂല്യങ്ങളെക്കുറിച്ച് പറയാൻ തയ്യാറാവണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അവാസ്തവവും അടിസ്ഥാനരഹിതവുമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കാനുള്ള വേദിയല്ല നിയമസഭ. കേന്ദ്രം കേരളത്തെ ഏത് രീതിയിലാണ് അവഗണിക്കുന്നതെന്ന് നിയമസഭയിലെ പ്രതിപക്ഷത്തെയെങ്കിലും ബോധ്യപ്പെടുത്താൻ സർക്കാരിന് സാധിച്ചിട്ടുണ്ടാകും. എനിക്ക് UDFനോട് ചോദിക്കാനുള്ളത്, VD സതീശനോടും UDF നേതാക്കളോടും ചോദിക്കാനുള്ളത്, മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും നടത്തുന്ന ഈ വ്യാജ പ്രചരണത്തിനോട് UDFന് യോജിപ്പുണ്ടോ എന്ന്. UDF നേതാക്കളോട് ഞങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ആത്മാർത്ഥതയുള്ള കേരളത്തോട് ആത്മാർത്ഥതയുള്ള ഒരു മുന്നണിയാണെങ്കിൽ കഴിഞ്ഞ 10 വർഷം കേരളത്തിന് എന്തെല്ലാം ആനുകൂല്യങ്ങൾ കേന്ദ്രം അധികമായി നൽകി അതിനെ സംബന്ധിച്ച് നിയമസഭയിൽ പറയാൻ തയ്യാറുണ്ടോ? മോദി സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ടോട്ടൽ ടാക്സ് ഷെയറിന്റെ ആകെ നികുതി വിഹിതത്തിന്റെ 32% മാത്രമായിരുന്നു സംസ്ഥാനങ്ങൾ കിട്ടിയിരുന്നത്. മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് 42% നികുതി വിഹിതം കേരളത്തിന് കിട്ടിയത്. മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് എന്ന് പറയുന്ന ഒരു ധനസഹായം ഓരോ ക്വാർട്ടറിലും 4000-5000 കോടി രൂപയുടെ ധനസഹായം തുടർച്ചയായിട്ട് കേരളത്തിന് കിട്ടിയത്. GST കോമ്പൻസേഷൻ കേരളം പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ കേരളത്തിന് കിട്ടി. പദ്ധതികളുടെ കാര്യത്തിലാണെങ്കിൽ സർവകാല റെക്കോർഡാണ്. ദേശീയപാത വികസനം മാത്രമല്ല, ഇപ്പൊ ഈ വടകര റെയിൽവേ സ്റ്റേഷൻ കോഴിക്കോടിന്റെ വടക്കൻ ഭാഗങ്ങളിൽ താമസിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യമായിരുന്നു വടകര റെയിൽവേ സ്റ്റേഷന്റെ നവീകരണം. വടകര റെയിൽവേ സ്റ്റേഷൻ കേരളത്തിലെ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകളുടെ നവീകരണത്തിന്റെ പട്ടികയിൽ വന്നിരിക്കുക. 1000 കോടി രൂപയുടെ വികസന പദ്ധതികളാണ് ഉണ്ടാകുന്നത്. എല്ലാ മേഖലയിലും കേന്ദ്രം കേരളത്തെ കൈയയച്ച് സഹായിച്ചിട്ടുണ്ട്. എന്നാൽ കേന്ദ്രം കേരളത്തെ അവഗണിക്കുന്നു എന്നുള്ള വ്യാജ പ്രചരണം സർക്കാർ നടത്തുകയാണ്. സത്യമറിഞ്ഞിട്ടും പ്രതിപക്ഷം മൗനം പാലിക്കുക. കേരളത്തെ കേന്ദ്രം അവഗണിക്കുന്നില്ല എന്നുള്ള വസ്തുതാപരമായ കണക്ക് അറിഞ്ഞിട്ടും പ്രതിപക്ഷം അതിന് മൗനസമ്മതം കൊടുക്കുക, ഇത് ജനങ്ങളോടുള്ള വഞ്ചനയാണ്. ദില്ലിയിൽ സമരം ചെയ്യാൻ പോകുന്നവർ കേരളത്തെ ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടാണ് പോകുന്നത്.
കേരളം സാമ്പത്തികമായി തകർന്നതിന്റെ കാരണം സംസ്ഥാന ഗവൺമെന്റിന്റെ പിടിപ്പുകേടാണ്. സി എൻ ഡേ ജി പറഞ്ഞിരിക്കുകയാണ് 25,000 കോടി രൂപ പിരിഞ്ഞു കിട്ടാനുണ്ട്. പിരിഞ്ഞു കിട്ടാനുള്ള പലരും മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും മാസപ്പടി കൊടുക്കുന്ന വൻ കുത്തകകളാണ്. അതുകൊണ്ടാണ് അവരെ പിടിക്കാത്തത്. മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും പാർട്ടിക്കാർക്കും ഇഷ്ടം പോലെ പണം കൊടുക്കുന്ന, വാരിക്കോരി കൊടുക്കുന്ന കുത്തകകളാണ്, കുത്തക മുതലാളിമാരാണ് ഇവിടെ നികുതി കുടിശ്ശിയാക്കിയിട്ടുള്ളത്. അവരെ പിടിച്ചിട്ടില്ല. സംസ്ഥാനത്തിന് ഉപയോഗിക്കേണ്ട, വരുമാനമാർഗമാവേണ്ട പല സ്രോതസ്സുകളും ഇങ്ങനെയുള്ള കുത്തക കമ്പനികൾ കൈവശം വെച്ചതുകൊണ്ട് അത് തിരിച്ചു പിടിക്കാൻ സാധിക്കുന്നു. പാട്ടക്കാലാവധി കഴിഞ്ഞ 100,000,000 ഹെക്ടർ ഭൂമി തിരിച്ചെടുക്കാനുണ്ട്. കേരളത്തിൽ അനധികൃതമായി കയ്യേറി കൈവശം വെച്ചിരിക്കുന്ന കെട്ടിടങ്ങളുണ്ട്, അനധികൃതമായി കയ്യേറി കൈവശം വെച്ചിരിക്കുന്ന ഭൂമിയുണ്ട്. ഒന്നും തിരിച്ചു പിടിച്ചിട്ടില്ല. പല വ്യവസായികളും 20,000,000 രൂപയുടെ കുടിശ്ശിക വൈദ്യുതി ഇനത്തിലും മറ്റ് ടാക്സ് ഇനത്തിലും കേരളത്തിൽ നൽകാനുണ്ട്. വൈദ്യുതി ഗാർഹിക ഉപഭോക്താക്കളെ പീഡിപ്പിക്കുന്ന സർക്കാർ കുത്തക കമ്പനികളുടെ വൈദ്യുതി കുടിശ്ശിക പിടിക്കുന്നേയില്ല. ഇത് വളരെ ഗൗരവമേറിയ വിഷയമാണ്. സംസ്ഥാനത്തെ സാമ്പത്തിക സ്ഥിതി തകർത്തിരിക്കുന്നതാണ് ഈ സർക്കാരാണ്. അതിൻ്റെ ഉത്തരവാദിത്വം നരേന്ദ്രമോദി സർക്കാരിൻ്റെ തലയിൽ കെട്ടിവെക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. ഇത് വിജയിക്കാൻ പോകുന്നില്ല. കേന്ദ്രത്തിൽ എത്ര തവണ നിങ്ങൾ ദില്ലിയിൽ പോയാലും നിങ്ങളെ വണ്ടിക്കൂലി അധികം ഖജനാവിൽ നഷ്ടമാവുമെന്നത് ഒഴിച്ചാൽ ഒരു പ്രയോജനം ഉണ്ടാവും. പോകുന്നു സമരം ചെയ്യാൻ പോകുന്ന മന്ത്രിമാരുടെ വിമാനക്കൂലി കേരളത്തിന്റെ ഖജനാവിൽ നിന്നാണ് എടുക്കുന്നതെങ്കിൽ അത് പാവപ്പെട്ടവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയായിരിക്കുമെന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ദില്ലിയിൽ സമരം ചെയ്യാൻ പോകുന്നവർ AKG സെന്ററിലെ കാശെടുത്തിട്ട് പോകണം. ദില്ലിയിൽ സമരം ചെയ്യാൻ പോകുന്ന മന്ത്രിമാരും MLA മാരും AKG സെന്ററിലുള്ള കാശെടുത്തിട്ട് പോകണം. ജനങ്ങളെ കാശെടുത്ത് പോകരുത്. മുഖ്യമന്ത്രിയുടെ മകളെ രക്ഷിക്കാൻ ഒരു സിറ്റിങ്ങിന് 27,00,000 രൂപ പിന്നെ ശമ്പളം അഭിഭാഷകന്, മുഖ്യമന്ത്രിയുടെ മകളെ രക്ഷിക്കാൻ. മാസപ്പടി കേസിൽ KSIDC ചോദിച്ച ചോദ്യത്തിന് ഒരു നോട്ട് കൊടുത്താൽ മതി. എന്തിനാ കോടതി പോയത് KSIDC? KSIDC മുഖ്യമന്ത്രിക്കും മകൾക്കും കോടതിയിൽ പോകാൻ പ്രയാസമുള്ളത് കൊണ്ട് KSIDCയെ കൊണ്ട് കോടതിയിൽ പോവുകയാണ്. KSIDCയോട് ചോദിച്ചിരിക്കുന്നത് CMRL നിങ്ങൾക്ക് എത്ര ഷെയർ ഉണ്ട് എന്നാണ്. CMRL KSIDCക്ക് എങ്ങനെ CMRL ഷെയർ കൊടുക്കാൻ സാധിച്ചു, എന്താണ് മാനദണ്ഡം? CMRL KSIDCയും തമ്മിലുള്ള ബന്ധം എന്താണ്? CMRL മാസപ്പടി വിഷയത്തിൽ KSIDCയുടെ പങ്ക് എന്താണ്? ഒരു ഫയലിന് മറുപടി അയച്ചാൽ മതി. കോടതി പോയിട്ട് വാദിക്കേണ്ട ഒരു കാര്യമില്ല. അപ്പൊ ചോദിച്ച ചോദ്യത്തിന്, കേന്ദ്ര ഏജൻസികളുടെ ചോദിച്ച ചോദ്യത്തിന്, ആദായനികുതി വകുപ്പിന്റെ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറഞ്ഞാൽ അത് മുഖ്യമന്ത്രിയുടെ മകളിലേക്ക് എത്തും എന്നുള്ളത് കൊണ്ടാണ്, മുഖ്യമന്ത്രിയുടെ മാസപ്പടിയിലേക്ക് എത്തും എന്നുള്ളത് കൊണ്ടാണ് വീണ്ടും സർക്കാർ ഖജനാവിൽ നിന്ന് കാശെടുത്ത് അഭിഭാഷകരെ വെച്ച് കോടതിയിൽ കേസ് വാദിക്കുന്നത്. അഭിഭാഷകന്മാർക്ക് എന്താ ജോലി? 100,000,000 രൂപ ശമ്പളം കൊടുക്കുന്ന സർക്കാർ അഭിഭാഷകന്മാർ, അഡ്വക്കേറ്റ് ജനറൽമാർ, GP മാർ, അവർക്ക് എന്താ ജോലി? അവരെല്ലാം ഉണ്ടായിട്ടും എന്തിനാണ് ഇങ്ങനെ 100,000,000 രൂപ ശമ്പളം കൊടുത്ത് അഭിഭാഷകരെ വെക്കുന്നത്? മാസപ്പടി വിഷയത്തിൽ ഒന്നും മറച്ചു വെക്കാനില്ലെങ്കിൽ എന്തിനാണ് ഈ വെപ്രാളം മുഖ്യമന്ത്രി കാണിക്കുന്നത്? അതേ സർക്കാർ കേന്ദ്രം കേരളത്തെ അവഗണിക്കുന്നു എന്ന് പറഞ്ഞ് ഖജനാവിൽ നിന്ന് കാശെടുത്ത് ദില്ലിയിൽ സമരം ചെയ്യാൻ പോകുന്നു. ഇത് പാവപ്പെട്ട ജനങ്ങളെ കൂടുതൽ ദ്രോഹിക്കുന്ന നടപടിയാണ്. ഇത് അവസാനിപ്പിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാവണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. മുഖ്യമന്ത്രി മാത്രമല്ല, മന്ത്രിമാരെല്ലാവരും ജനങ്ങളെ അപമാനിക്കുകയാണ്. നിയമസഭാ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ജനങ്ങളെ അപമാനിക്കുക. ഒരു മന്ത്രി എന്ന് പറഞ്ഞിരിക്കുന്നത് ശബരിമലയിലെ തിരക്ക് കാരണം, ബുദ്ധിമുട്ട് കാരണം 12-14 മണിക്കൂർ ക്യൂ നിന്ന് ബോധം കെട്ട് വീണ അയ്യപ്പ ഭക്തന്മാർ മാലയോരി തിരിച്ചു പോയത് അവര് കപടവിശ്വാസികളായതുകൊണ്ടാണ്. ഇങ്ങനെയൊക്കെയുള്ള ആളുകളെ ദേവസ്വം മന്ത്രിമാരാക്കിയാൽ എന്താണ് കേരളത്തിൽ സംഭവിക്കുന്നത്? ഇയാൾ ഏത് നാട്ടിലെ ദേവസ്വം മന്ത്രിയാണ്?
പതിനെട്ട് മണിക്കൂറും 20 മണിക്കൂറും ചെറിയ കുട്ടികൾ, പ്രായമായ സ്ത്രീകൾ, അവർ ക്യൂ നിൽക്കേണ്ടി വന്നു. ഇത്തവണത്തെ ശബരിമല തീർത്ഥാടനത്തിന് കുടിക്കാൻ വെള്ളം ഉണ്ടായിരുന്നില്ല, തിരക്ക് നിയന്ത്രിക്കാൻ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ല, ഒരു തരത്തിലുള്ള സൗകര്യങ്ങളും തീർത്ഥാടകർക്ക് അവർ ചെയ്തു കൊടുത്തില്ല. എന്നിട്ടാണ് അവർ 20-ഉം 18 മണിക്കൂർ ക്യൂ നിൽക്കേണ്ടി വന്നത്. അവസാനം ക്യൂ നിന്ന് കുഴഞ്ഞു വീഴുമ്പോൾ പിന്നെ അവരെന്ത് ചെയ്യണം? ഒരു തിരിച്ചുപോയി, മാലയിട്ട് വ്രതമെടുത്ത് തീർത്ഥാടനത്തിന് പോകുന്ന, ശബരിമല ദർശനത്തിന് പോകുന്ന അയ്യപ്പ ഭക്തന്മാർ ദർശനം നടത്താതെ മടങ്ങി വരിക എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു മാനസിക പ്രശ്നം ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ടാണ് അവർ മാല ഊരി പ്രായശ്ചിത്തം ചെയ്ത് തിരിച്ചു പോകുന്നത്. അത് ശബരിമല തീർത്ഥാടനത്തിലെ ഒരു ആചാരമാണ്. അങ്ങനെയുള്ള ആളുകളെയാണ് ദേവസ്വം മന്ത്രി നിയമസഭയിൽ കളിയാക്കിയിരിക്കുന്നത്. മിസ്റ്റർ രാധാകൃഷ്ണൻ, താങ്കൾക്ക് വേറെ ഏതെങ്കിലും സമുദായത്തിലെ ആചാരങ്ങളോട് ഇങ്ങനെ സംസാരിക്കാനുള്ള ധൈര്യം ഉണ്ടാവും? ശബരിമല തീർത്ഥാടകരോടായതുകൊണ്ടാണല്ലോ താങ്കൾ ഇത്രയും മ്ലേച്ഛമായ, നീചമായ പരാമർശങ്ങൾ നടത്തുന്നത്. അതുകൊണ്ട് നിയമസഭയിൽ കള്ളം പറയുക മാത്രമല്ല, വിശ്വാസികളെയാകെ അപമാനിക്കുകയും കൂടി ചെയ്യുന്ന സമീപനമാണ് ദേവസ്വം മന്ത്രി എടുത്തിരിക്കുന്നത്. മന്ത്രിമാരും മുഖ്യമന്ത്രിയും ആവർത്തിച്ച് സംസ്ഥാനത്തെ നിയമസഭയിൽ കള്ളം പറഞ്ഞുകൊണ്ടിരിക്കും. വസ്തുതാവിരുദ്ധമായ പ്രചരണമാണ് നടത്തുന്നത്, ശരിയായ നടപടിയല്ല. കേരളത്തിൽ മതഭീകരവാദ ശക്തികൾ ഇപ്പോ ആലപ്പുഴയിലെ രഞ്ജിത് ശ്രീനിവാസന്റെ കൊലപാതകം, ആ കൊലപാതകത്തിൽ 15 പേർക്ക് വധശിക്ഷ കിട്ടിയതിൽ ചില ആളുകൾ രണ്ടഭിപ്രായം എന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ എം എ ബോബിയെ പോലുള്ള ആളുകൾ ഇപ്പോൾ അഭിപ്രായ പ്രകടനങ്ങളുമായിട്ട് വരും. ഈ സാഹചര്യം കേരളത്തിൽ ഉണ്ടാക്കിയത് ഈ പറയുന്ന ആളുകൾ തന്നെയാണ്. ഇതുപോലുള്ള മതഭീകരവാദ ശക്തികൾക്ക് തഴച്ചു വളരാൻ, അവർക്ക് എന്തും ചെയ്യാൻ കഴിയുന്ന നിലയിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞത് കേരളത്തിലെ ഈ ഇടത് വലത് രാഷ്ട്രീയത്തിന്റെ ഫലമായിട്ടാണ്. തീവ്രവാദ ശക്തികളെ സഹായിച്ചവരാണ് ഇവർ. ഇപ്പോൾ 15 പേർക്ക് വധശിക്ഷ കിട്ടാവുന്ന രീതിയിൽ ഒരു കേസ് കേരളത്തിൽ ഉണ്ടായി. അതിന് ഉത്തരവാദി ഈ കൊന്ന കൊലയാളികൾ മാത്രമല്ല, അവർക്ക് വളരാൻ പറ്റിയ ഒരു രാഷ്ട്രീയം ഇവിടെ സൃഷ്ടിച്ച LDF UDF മുന്നണികളാണ്. മതഭീകരവാദ ശക്തികൾക്ക് വളരാൻ പറ്റിയ രാഷ്ട്രീയ കാലാവസ്ഥ ഇന്ന് നിലനിൽക്കുന്നത് കേരളത്തിൽ മാത്രമാണ്. അതാണ് നാം കണ്ടത് അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയോടനുബന്ധിച്ച്. ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഉണ്ടാവാത്ത തരത്തിലുള്ള നീചമായ വർഗീയ നിലപാടാണ് കേരളം സ്വീകരിച്ചത്. കേരളത്തിൽ LDFഉം UDFഉം സ്വീകരിച്ചത്. ഉത്തരേന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും മതന്യൂനപക്ഷങ്ങളടക്കം അതിനെ സ്വാഗതം ചെയ്തപ്പോൾ, അയോധ്യ കേസിൽ ലിറ്റിഗേഷന് പോയ ആളുകൾ പോലും അതിനെ സ്വാഗതം ചെയ്തപ്പോൾ, കേരളത്തിൽ മാത്രം സുപ്രീംകോടതി വിധിയോടെ നടന്ന ക്ഷേത്ര നിർമ്മാണത്തിനെതിരായ രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചു. ആരെയാണിത് സന്തോഷിപ്പിച്ചത്? ഇവിടുത്തെ തീവ്രവാദികളെയാണ്. ഏത് വിഷയത്തിലും നാം അതാണ് കാണുന്നത്. PFI നിരോധിച്ചപ്പോഴും അത് തന്നെയാണ് കണ്ടത്. PFIയെ നിരോധിച്ചപ്പോൾ ഈ വടകര, കോഴിക്കോട്, നാദാപുരം, കുറ്റ്യാടി, ചെക്ക്യാട് ഇവിടെയെല്ലാം PFIക്കാർ CPMലും യൂത്ത് ലീഗിലും ചേർന്നിരിക്കുക. നിരോധിത ഭീകരവാദ സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിൻ്റെ അണികൾ നാദാപുരം, കുറ്റ്യാടി, വടകര, ചെക്ക്യാട്, തൊട്ടിൽപ്പാലം ഈ പ്രദേശങ്ങളിലെല്ലാം കുറേ ആളുകൾ DYFI ചേർന്നു, കുറേ ആളുകൾ ഈ ലീഗിൽ ചേർന്നു. എങ്ങനെയാണ് സാധിക്കുന്നത്? നിരോധിത ഭീകരവാദ സംഘടനയായ PFI അണികളെ സ്വന്തം പാർട്ടിയിൽ ചേർക്കാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് സാധിക്കുന്നത്? മതഭീകരവാദികളെ പ്രോത്സാഹിപ്പിക്കുന്ന രാഷ്ട്രീയം, പകൽ DYFI ആയും രാത്രി PFI ആയും നടന്നവർ രാത്രിയും പകലും DYFI ആയി എന്ന് മാത്രമേ ഉള്ളൂ. പകൽ ലീഗായും രാത്രി PFI ആയും നടന്നവർ ഇപ്പോൾ നിരോധനത്തിന് ശേഷം രാത്രിയും പകലും ലീഗായി എന്ന് മാത്രമേ ഉള്ളൂ. ലീഗും CPMഉം തമ്മിൽ നടക്കുന്ന മത്സരം തന്നെ ഈ പ്രദേശങ്ങളിലെല്ലാം PFI അണികളെ ചാക്കിട്ട് പിടിക്കുന്നതിന് വേണ്ടിയുള്ള മത്സരമാണ് നടക്കുന്നത്. സംസ്ഥാനത്തെ ജനങ്ങളുടെ സ്വൈര ജീവിതത്തെ തകർക്കുന്ന ഭീകരവാദ ശക്തികളോട് പോലും മൃദു സമീപനം കാണിക്കുന്ന രാഷ്ട്രീയം കേരളത്തിൽ മാത്രമാണ്. ഇതിനെല്ലാം എതിരായിട്ടുള്ള ജനമുന്നേറ്റമാണ് കേരള പദയാത്രയിലുടനീളം കാണുന്നത്. നരേന്ദ്രമോദി കേരളത്തെ അവഗണിക്കുകയല്ല, കേരളത്തെ പരിഗണിക്കുകയാണ് ചെയ്തത് എന്നുള്ള വസ്തുതയാണ് ജനങ്ങൾ അംഗീകരിക്കുന്നത്. മോദിയുടെ ഗ്യാരണ്ടി, പിണറായി വിജയന്റെ ഗ്യാരണ്ടി പോലെ
പാഴ് വാഗ്ദാനങ്ങളല്ല, എല്ലാം പറഞ്ഞ് നടക്കും. ഇപ്പോൾ തീവണ്ടി, പുതിയ തീവണ്ടിക്ക് വടകരയിലും തലശ്ശേരിയിലും, യശ്വന്ത്പൂറിന് ആ കൊയിലാണ്ടിയിലും തലശ്ശേരി വടകര, എല്ലാം പറഞ്ഞത് നടപ്പാക്കുന്ന ഗ്യാരണ്ടിയാണ് മോദിയുടെ ഗ്യാരണ്ടി. പിണറായി വിജയന്റെ ഗ്യാരണ്ടി എല്ലാം ബടായിയാണ്, എല്ലാം പറയുന്നു ഒന്നും നടപ്പാക്കുന്നു. അത് ജനം ഇവിടെ തിരിച്ചറിയുന്നുണ്ട്.